നമസ്കാരം. മതം മനുഷ്യൻ്റെ ജീവിതത്തിൽ മതം പൊട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ആങ്ങളമാരുണ്ട്. അവരിങ്ങനെ ഈ സദാചാര കണ്ണും വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് എല്ലാ മതത്തിലും ഉണ്ട്, അതേപോലുള്ള സോഷ്യൽ മീഡിയ ആങ്ങളമാർ. ചില മതത്തിലുള്ള, അതായത് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ, തട്ടമിട്ടുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികൾ പാട്ടുപാടിയാൽ അല്ലെങ്കിൽ ഡാൻസ് കളിച്ചാൽ ഒക്കെ അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റാണ്, അനക്ക് മരിക്കണ്ടേ പെണ്ണെ, അനക്ക് മരിക്കണ്ടേ, കബർ വിശാലമാവണ്ടേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആങ്ങളമാർ കമൻറ്റും അതുമൊക്കെയാണ്. പിന്നെ ആ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ്റെ ഫേസ്ബുക്കിലിട്ട് ആ അതിൻ്റെ താഴെ കമൻ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിർവൃതി കൊള്ളുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തന്നെ ഉപദേശിക്കാൻ വന്ന കുറച്ച് തൻ്റെ തന്നെ സമുദായത്തിലുള്ള കുറച്ച് പേർക്ക് ഒരു ഉമ്മച്ചിക്കൊട്ടി കൊടുക്കുന്ന ഒരു മറുപടി വീഡിയോ ആണ്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇന്നൊരു സംഭവം ഉണ്ടായി. ഏതാ സംഭവം എന്ന് അറിയാമല്ലോ. ഇത് ഞാനിട്ട് പരമസുന്ദരി എന്നുള്ള സോങ്ങിന്റെ വീഡിയോയാ. ഇതൊരു നൌഷാദ് കൊളാശ്ശേരി എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലയോ പെണ്ണെ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ഇടബലാലെ, നിനക്കൊരു എന്താ പറയാ, ഫോട്ടോ, പ്രൊഫൈൽ ഫോട്ടോ പോലും ഇല്ലാണ്ടാണ് നീ നിന്റെ പ്രൊഫൈലിൽ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നിനക്ക്, നീ എന്നോട് സ്വർഗത്തിൽ പോകണ്ടേന്ന് ചോദിക്കും, നിനക്കിപ്പോ അവിടെ ആളെ കയറ്റിയിരിക്കണ പണിയുണ്ടാ? ഞാൻ അറിഞ്ഞില്ല കേട്ടാ. പിന്നെ സ്വർഗത്തിൽ പോണ കാര്യം അത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പും ജീവിത രീതിയും പോലൊക്കെ ഇരിക്കും. ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നൈസായിട്ട് അങ്ങ് പോവും, ഇല്ലെങ്കിൽ നരകത്തിൽ പോവും. പിന്നെ ഖബറിലെ ശിക്ഷയുടെ കാര്യം ഈ വരണ്ടാടാ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോടം പോലെ നിന്നെ ഞാൻ വിളിച്ചവരുടെ കൂടെ ഖബറിലെ ശിക്ഷ അനുഭവിക്കാൻ. പിന്നെ ഇതിന്റെ താഴെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്, നല്ല രസമാണ്. അള്ളാഹുവിന്റെ എത്ര വലിയ പരീക്ഷണം വന്നാലും ശരി, ഇത്രക്കാർ ആടിക്കൊണ്ടേയിരിക്കും, ഒരു ദിവസം വരും അന്ന് അവര് സങ്കടപ്പെടും, ഉറപ്പ്, നല്ലതുപോലെ ജീവിച്ചൂടെ എന്ന്. ഞാനിപ്പം നല്ലതുപോലല്ല ജീവിക്കുന്നേന്ന് ഈ കണ്ടോ, അതും പേരില്ലാത്ത ഏതോ ഒരു ആളാണ്. പിന്നെ അതിന്റെ താഴോട്ട് കൊറേ ഉണ്ട്. എന്റെ വീട്ടിലിരിക്കുന്നവരെ പറയാൻ, എന്നെ ജനിപ്പിച്ച എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്ത വിഷമവും, എനിക്ക് മഹർ തന്ന എന്റെ ഭർത്താവും ഇല്ലാത്ത വിഷമവും ഞാൻ ആർക്കും വേണ്ട. ഞാൻ എന്റെ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി തന്നെയാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനിയും ഞാൻ ഡാൻസ് കളിച്ച വീഡിയോ ഇടും, ഇനിയും ഞാൻ ഡ്യുവറ്റ് ചെയ്യും, ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യും. പിന്നെ ഖബറിലെ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം, നരകത്തിൽ പോകുന്നത് അതും ഞാൻ തന്നെ. കുട്ടിനെ വരണ്ട കേട്ടാ. കുറേ കാലം മുന്നേ ഇത്തരക്കാർ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന ഡയലോഗായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്തു, എന്നാൽ പിന്നെ പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് കരുതി ഇവരിത് ശരിക്കും പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് തിരിച്ച് പ്രയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോഴതാ നിരവധി എക്സ് മുസ്ലിമുകൾ ഉണ്ടാവുന്നു, അതായത് മുസ്ലിം മതത്തിൽ നിന്ന് അത് വിട്ടിട്ട് പുറത്തേക്ക് വരുന്നവരുടെ എണ്ണം വളരെയധികം കൂടി. കാര്യം പഠിച്ചിട്ട് തിരിച്ച് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മറുപടി ഇല്ലാതായിപ്പോയി. ആ അതേപോലെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾക്ക് ഒരുപക്ഷെ റിസൾട്ട് വരുന്നത് അതേപോലെ തന്നെയായിരിക്കാം. നിനക്ക് മരിക്കണ്ടേ പെണ്ണെ, അല്ലെങ്കിൽ നിന്റെ കബറിൽ ഇന്ന ഇന്ന സൗകര്യങ്ങളൊക്കെ കിട്ടണ്ടേ എന്ന് ഭയപ്പെടുത്തിയാണ് ഒരു ഒരു തലമുറയെ തന്നെ, അല്ലെങ്കിൽ ആ സ്ത്രീകളെ തന്നെ ഇങ്ങനെ അടക്കി നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ അടക്കി നിർത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെട്ടിയിരിക്കുന്ന ആൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ നല്ല സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ആങ്ങളമാരൊക്കെ പോയി പണി നോക്കാൻ പറയുകയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയും ഈ മതത്തിൻ്റെ കെട്ടുപാടുകളൊക്കെ അങ്ങ് ചിലപ്പോൾ പൊട്ടിച്ചെറിഞ്ഞെന്നൊക്കെ വരും. അതുകൊണ്ട് നേരത്തെ പറ്റിയ അബദ്ധം പോലെ പഠിച്ചിട്ട് വിമർശിക്കൂ, പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞതുപോലെ അനക്ക് മരിക്കണ്ടേ പെണ്ണെ, അനക്ക് മരിക്കണ്ടേ പെണ്ണെ എന്നൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നാൽ ഒടുക്കം ആ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ വരും. അതുകൊണ്ട് ഇത്തരം കലാപരിപാടിയൊക്കെ ഇപ്പോഴേ അങ്ങ് വെച്ച് കെട്ടി നിർത്തുന്നതായിരിക്കും നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.